നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വേശ്യകളുടെ കാല് കഴുകി ആ വെള്ളം കുടിക്കേണ്ട വ്യക്തിയാണ് നെയ്യാറ്റിൻകര ആൻസലൻ എന്ന സ്വപ്ന സുരേഷ്. കാരണം മറ്റുള്ളവന്റെ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് അണ്ടർവെയർ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള നേതാക്കന്മാർക്ക് വേണ്ടി അടി വാങ്ങിക്കുന്നതിന് പകരം വേശ്യകളെ ബഹുമാനിക്കുകയാണ് ആൻസലനെ പോലെയുള്ളവർ ചെയ്യേണ്ടതെന്നും അവർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ചാനലിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അവരുടെ ഈ ആരോപണം. കാരണം വേശ്യകൾ അവരുടെ സ്വന്തം ശരീരം വിറ്റാണ് മക്കളെ വളർത്തുന്നത്. കണ്ടവന്റെ പോക്കറ്റിലെ കൈയിട്ട് പുതിയ അണ്ടർവെയർ വാങ്ങിച്ചിട്ട് തലയും ചൊറിഞ്ഞ് കുമ്പിട്ട് നേതാക്കളുടെ മുമ്പിൽ വന്ന് അവർക്ക് വേണ്ടി അടിയും കൊണ്ട് അവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാതെ മറ്റുള്ളവരെ കുറ്റം പറയാൻ പോകരുതെന്ന് സ്വപ്ന പറഞ്ഞു. ഏതാനും നാളുകൾക്ക് മുമ്പാണ് സ്വപ്നയെ വേശ്യെന്ന് വിളിച്ചുകൊണ്ട് ആൻസൽ എം എൽ എ നടത്തിയ പ്രസംഗം ഏറെ വിവാദമായിരുന്നു. ഈ വിവാദ വീഡിയോ വൈറലായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊപ്പം മുഖ്യമന്ത്രിക്കെതിരെയും ഗുരുതര ആരോപണമാണ് സ്വപ്ന നടത്തിയിരിക്കുന്നത്. വീണ വിജയന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നത് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമെന്നും അതിന് അദ്ദേഹത്തിനുള്ള ഉപകരണമായിരുന്നു ശിവശങ്കരനെന്നും സ്വപ്ന സുരേഷ് പറയുന്നു. മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് സ്വപ്ന സുരേഷ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇന്നലെ ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ സി പി എം മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക്, സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ എന്നിവർ തന്നെ ലൈംഗികമായ ഉദ്ദേശത്തോടെ സമീപിച്ചുവെന്ന് സ്വപ്ന പറഞ്ഞതെങ്കിൽ മനോരമ ചാനലിന്റെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്ന മകൾ വീണ വിജയന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന ഏക ലക്ഷ്യമാണ് മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നതും തന്നെയാണ്. തുടർഭരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയോ കുടുംബാംഗങ്ങളോ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഭരണം ഓരോ വർഷം പൂർത്തിയാകുമ്പോഴും ശിവശങ്കറിന് മേൽ മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സമ്മർദ്ദമേറി വരികയായിരുന്നു. വികസനം വികസനം എന്നാണ് ഇവർ പറയുന്നതെങ്കിലും വലിയ തോതിലുള്ള അഴിമതിയും കമ്മീഷനുമായിരുന്നു ഇവർ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ച ശിവശങ്കരനാണ്. ഓരോ തവണയും വിദേശ രാജ്യങ്ങൾ പോകുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ ഇടപാടും കോടികളുടെ കമ്മീഷൻ അടിക്കാനുള്ള നീക്കമായിരുന്നു. ഇതെല്ലാം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടിയായിരുന്നു. മകൾക്കായി കോടികൾ സമ്പാദിക്കുക എന്നതല്ലാതെ മുഖ്യമന്ത്രിക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നും മുന്നിലുണ്ടായിരുന്നില്ല. തന്റെ ആത്മകഥയുടെ രണ്ടാം ഭാഗം ഉടൻ പുറത്തുവരുമെന്നും അതിലൊരു ന്യൂക്ലിയർ ബോംബ് ഒളിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് സ്വപ്ന പറയുന്നത്. ഏതായാലും സ്വപ്ന പറയുന്ന വാദഗതികൾക്ക് കേരളം കാതോർക്കുകയാണ്. കാരണം സ്വപ്നയുടെ മുഖത്ത് കാണുന്ന ആത്മവിശ്വാസം, തെളിവുകളുടെ പിൻബലത്തിൽ സ്വപ്ന പറയുന്നത് ഒക്കെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ സ്വപ്നയ്ക്ക് വിശ്വാസ്യത കൂട്ടാനുള്ള കാരണമായി മാറുന്നത്.